ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ഫുട്ബോൾ സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു മാനേജീരിയൽ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. നമ്മുടെ പാട്രിക് വിയേര, ആർസെനലിൻ്റെയൊക്കെ ലെജൻഡ് ആയിട്ടുള്ള പാട്രിക് വിയേര തിരിച്ച് ലീഗ് വണ്ണിലേക്ക് വരികയാണ്. അദ്ദേഹം റേസിംഗ് ക്ലബ് സ്ട്രോസ്ബർഗിൻ്റെ മാനേജറായിട്ടാണ് തിരിച്ചു വന്നിട്ടുള്ളത്. കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിരിക്കുകയാണ്. നേരത്തെ തന്നെ അദ്ദേഹം ലീഗ് വണ്ണിൽ നീസിൻ്റെ ഒക്കെ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അവിടുന്ന് അദ്ദേഹത്തിന് ക്രിസ്റ്റൽ പാലസിൻ്റെ ജോലി ലഭിക്കുകയും അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ക്രിസ്റ്റൽ പാലസിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് തുടക്കത്തിൽ നല്ല രീതിയിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ മാർച്ചിൽ അദ്ദേഹത്തെ പാലസിൽ നിന്നും സാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മോശം ഫോമിനെ തുടർന്നും ഗോള് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ടീമിന്. അതുപോലെ തന്നെ വിജയം കണ്ടെത്താനും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് റോയ് ഹോഡ്സനെ തിരിച്ച് ക്രിസ്റ്റൽ പാലസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. റോയ് ഹോഡ്സൺ വന്നതിന് ശേഷം ആ ക്രിസ്റ്റൽ പാലസ് സൈഡ് മികച്ച രീതിയിലുള്ളൊരു ഇമ്പാക്റ്റാണ് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി സീസൺ വരെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അവർ 11-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വിയേര ഇപ്പോൾ ഫ്രഞ്ച് ലീഗിലേക്ക് തിരിച്ച് വന്നിരിക്കുകയാണ്. ഈ സ്ട്രോസ്ബർഗ് എന്ന് പറയുന്ന ക്ലബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ അവർ ഫ്രഞ്ച് ലീഗിൽ 15-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഒരുപാട് വർഷത്തെ ചരിത്രമൊക്കെ പറയാനുള്ള ഒരു ക്ലബ്ബാണ്. 117 വർഷമായി അവർ ആ ക്ലബ്ബ് ഫോം ചെയ്തിട്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അവർ ഒരു തവണ ഫ്രഞ്ച് ലീഗിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്, 78-79 സീസണിലാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെൽസിയുടെ ഓണർഷിപ്പ്, ടോഡ് ബോഹ്ലിയും അതുപോലെ ക്ലിയർലി ക്യാപിറ്റൽസും ആ കൺസോർട്ടിയം തന്നെയാണ് ഇവരുടെയും ഓണേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്താണ് ഈ ക്ലബിൻ്റെ മേജർ ഷെയർ ഈ ചെൽസി ഓണേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ബ്ലൂകോ എന്നുള്ള കമ്പനിയുടെ പേരിലാണ് അവർ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 65 മില്യൺ പൗണ്ട്സ് കൊടുത്തുകൊണ്ടാണ് ഈ ക്ലബിനെ അവർ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ മേജർ ഷെയർ. അപ്പോൾ ഈ മൾട്ടി ക്ലബ് ഷെയർ മോഡൽ ചെൽസിയും പിന്തുടരുകയാണ്. അവർ ഇനിയും മറ്റ് ക്ലബ്ബുകളെ കൂടി വാങ്ങാനുള്ള പരിപാടിയാണെന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോൾ ഈ സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ഉണ്ടല്ലോ, മാൻ സിറ്റിയുടെ ഫുട്ബോൾ ഗ്രൂപ്പിന് ഇതുപോലെ ഒരുപാട് ക്ലബ്ബുകളുണ്ട് അവരുടെ കീഴിൽ. അപ്പോൾ ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാനാണ് ചെൽസിയും തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ സ്ട്രോസ്ബർഗ് ഫസ്റ്റ് നീക്കം നടത്തിയിരിക്കുകയാണ്, മാനേജറിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ചെൽസിയിലെ യങ് പ്ലെയേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സ്ട്രോസ്ബർഗിലേക്ക് ലോണിൽ പോകാനുള്ള അവസരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഫ്രഞ്ച് ലീഗ് അത്തരത്തിൽ എന്താ പറയുക, ഫിസിക്കലായിട്ടുള്ള ഒരു ലീഗാണല്ലോ. അപ്പോൾ അവിടെ ലോണിൽ പോകുന്നത് എന്തുകൊണ്ടും ഈ പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പ് ചെയ്യാനൊക്കെ നല്ലത് തന്നെയായിരിക്കും തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും അതാണ് ഒരു വാർത്ത. ഇനി മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കീപ്പർ ടാർഗറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തായി ഒനാനയുടെ ഡീൽ എന്നുള്ളതൊക്കെ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒനാന മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ടാർഗറ്റാണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. 27-കാരനായിട്ടുള്ള ഇൻറ്റർ മിലാൻ്റെ ഗോൾ കീപ്പർ ലാമാസിയ പ്രൊഡക്റ്റ് ആയിരുന്നു. പിന്നീട് അയാക്സിൽ എറിക് ടെൻ ഹാഗിൻ്റെ കീഴിലൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ കൃത്യമായിട്ട് എറിക് ടെൻ ഹാഗിന് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന തരത്തിലുള്ള ഒരാളാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇൻറ്റർ മിലാനെ സംബന്ധിച്ചിടത്തോളം അവർ 50 മില്യൺ യൂറോസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലർ പറയുന്നത് 60, 55 അങ്ങനെ പലതരത്തിലുള്ള കണക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും ഇൻറ്റർ മിലാൻ്റെ പിന്നെ ഡയറക്ടർ കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ബെപ്പെ മൊറാട്ട കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് യുണൈറ്റഡിൽ ഈ ഒരു പ്ലെയറിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇതുവരെ ഒരു ബിഡ് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുണൈറ്റഡ് ഒരു ഒഫീഷ്യൽ ബിഡോ അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല. മാത്രമല്ല എന്തെങ്കിലും തരത്തിൽ ഈ ക്ലബ്ബുകൾ തമ്മിൽ ഫീ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേഴ്സണൽ ടേംസ് കാര്യങ്ങൾ എഗ്രി ചെയ്യൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. ഒനാനയെ സംബന്ധിച്ചിടത്തോളം എന്നത് ഫാബ്രിസ് റൊമാനൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ്. കാരണം എറിക് ടെൻ ഹാഗിൻ്റെ കീഴിൽ വീണ്ടും കളിക്കാനുള്ള അവസരവും അതുപോലെ യുണൈറ്റഡിൽ കളിക്കാനുള്ള അവസരമൊന്നും ഒരു കാരണവശാലും ഒനാന നിരസിക്കാൻ സാധ്യതയില്ല. പിന്നെ ചെൽസിക്ക് ഈ പ്ലെയറിൽ താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെ തുടക്കത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫാബ്രിസ് റൊമാനൊക്കെ പറയുന്നത് ഒനാനയോ അല്ലെങ്കിൽ എ സി മിലാൻ്റെ കീപ്പറായിട്ടുള്ള മൈഗ്നനയോ സൈൻ ചെയ്യാനുള്ള തരത്തിലുള്ള ഫണ്ട് ചെൽസിക്ക് ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ഫണ്ട് കൊടുത്തുകൊണ്ട് ഒരു കീപ്പറെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഇല്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ചെൽസി സംബന്ധിച്ചോളം കെപ്പയ്ക്ക് ഒരു നമ്പർ 2 ഒരു യങ് കീപ്പറിനെയൊക്കെയാണ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മെൻഡി അവിടുന്ന് പോയിട്ടുള്ള സാഹചര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ കെപ്പയെ വെച്ച് തന്നെ മുമ്പോട്ട് പോകാനുള്ള ഒരു ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. കാരണം ചെൽസിയുടെ ശ്രദ്ധ ബാക്കി ഏരിയകൾ ഇമ്പ്രൂവ് ചെയ്യാനാണെന്നുള്ളതാണ്. അപ്പോൾ ഈ വിൻഡോയുടെ തുടക്കത്തിൽ നമ്മൾ കിട്ടുന്നുണ്ടായിരുന്നത് ഗോൾ കീപ്പർ ഏരിയ ചെൽസി ശരിക്കും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നൊരു ഏരിയ ആയിരുന്നതാണ്. അത് തന്നെയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ചില മീഡിയകളൊക്കെ പറയുന്നത് പോച്ചറ്റിനോ കെപ്പയുമായിട്ട് മുമ്പോട്ട് പോകാൻ ഓക്കെ ആണെന്നുള്ളതൊക്കെയാണ്. അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന റിപ്പോർട്ടുകളാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ആ ഒരു ഏരിയയിൽ ഇമ്പ്രൂവ്മെൻറ്റ് അത്യാവശ്യമാണെന്നുള്ളത് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരാളാണ്. എന്തായാലും ബാക്കി ഏരിയകൾ സ്ട്രെങ്തൻ ചെയ്യാനാണ് അത്ര ശ്രദ്ധ തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫണ്ടുകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്താവും എന്നുള്ളത് കാത്തിരിക്കണം. അതാണ് ചെൽസിയുടെ ഒരു ഏരിയ. അപ്പോൾ അവർ ഈ ഒനാന മൈഗ്നൻ ഡീലുകൾ എക്സ്പെൻസീവായിട്ടാണ് നിലവിൽ കണക്കാക്കുന്നത് എന്നുള്ളതാണ് ഫാബ്രിസ് റൊമാനോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒനാനയുടെ ഡിസ്കഷനും യുണൈറ്റഡുമായിട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ലോറി വിറ്റ്വെലും അതുപോലെ തന്നെ
നെതർലാൻഡ്സിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജസ്റ്റിൻ ബീലോ എന്ന് പറയുന്ന ഫെയ്നൂദിൻ്റെ കീപ്പറിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. 25-കാരനായിട്ടുള്ള 6'2" പൊക്കമുള്ള പിന്നെ നെതർലാൻഡ്സിൻ്റെ കീപ്പറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതൊരു ഓൾട്ടർനേറ്റീവ് പിന്നെ ഓപ്ഷനാണെന്നുള്ളത്. അപ്പോൾ ഈ ഒനാന ഡീല് നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒനാന ഡീല് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഈ ബീലോയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതാണ്. അപ്പോൾ എന്താ സംബന്ധിച്ചാൽ ഡേവിഡ് ഡെഹയുടെ കോൺട്രാക്ട് പിന്നെ അവസാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഫ്രീ ഏജൻറ്റാണ്. അപ്പോൾ ഈ 30th അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് തീർന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്യുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇനി ഡെഹയുമായിട്ട് ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇതിനായിട്ട് നടത്തുമായിരിക്കും. എന്ത് തീരുമാനത്തിലേക്ക് എത്തുന്നുള്ളത് കാത്തിരുന്ന് കാണാം. പിന്നെന്താണ്, FFP ഒരു പ്രശ്നമാണ് യുണൈറ്റഡിനെ സംബന്ധിച്ചോളം. യുണൈറ്റഡിനെ സംബന്ധിച്ചോളം ഈ ഒരു വിൻഡോയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100 മില്യൺ പൗണ്ട്സ് ആണ്. അത് നെറ്റ് സ്പെൻഡാണ്. അതായത് എന്നെ സംബന്ധിച്ചാൽ യുണൈറ്റഡിന് പ്ലേയേഴ്സിന് വിറ്റ് കിട്ടുന്ന പൈസ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ ഇപ്പോൾ 100 മില്യൺ നെറ്റ് സ്പെൻഡേ ചെയ്യാൻ പറ്റുള്ളതാണ്. അതായത് 200 മില്യൺ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം, പക്ഷേ 200 മില്യൺ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 മില്യൺ ഈ പ്ലെയറിനെ സെയിൽ ചെയ്തതിലൂടെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ 100 മില്യൺ നെറ്റ് സ്പെൻഡ് ആവുമല്ലോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ യുണൈറ്റഡ് സംബന്ധിച്ചോളം ഇപ്പോൾ ലോറി വിറ്റിലൊക്കെ പറഞ്ഞാൽ അവർ സ്ട്രൈക്ക് പിന്നെ കൊണ്ടുവരുന്നത് അവരുടെ ഒരു പ്രധാന ഒരു ടാർഗറ്റാണ് ഈ ഒരു വിൻഡോയിൽ. അപ്പോൾ ഈ ഒനാനയെ പോലെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കീപ്പറിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സ്ട്രൈക്കറിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ലാന്നാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഹോലുണ്ട് എന്ന് പറയുന്ന രാസ്മസ് ഹോലുണ്ട് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രൈക്കറിനെ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഭീകരമായിട്ടുള്ള തുകയാണ് അറ്റ്ലാന്റ ചോദിക്കുന്നതാണ്. അപ്പോൾ യുണൈറ്റഡ് ഏതെങ്കിലും ഒരു ഡീലിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് വല്ലാത്ത രീതിയിലാണ് നമ്മൾ കേൾക്കുക ക്ലബ്ബുകൾ പറയുന്നത്. അപ്പോൾ 80 മില്യൺ 90 മില്യൺ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ഈ യങ് സ്ട്രൈക്കറിനെ സംബന്ധിച്ചുള്ള. അപ്പോൾ എങ്ങനെ ഏത് പ്ലെയറിനെ ടാർഗറ്റ് ചെയ്തത്? അതുപോലെ തന്നെ മെഹദി തെരേമിയുടെ പേരൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, പോർട്ടോയുടെ സ്ട്രൈക്കർ. അദ്ദേഹത്തെ ഇറാനിയൻ പ്ലെയറാണ്, അത്ര വലിയ തുക കൊടുക്കേണ്ട സാഹചര്യം വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ഹാരി കെയ്ൻ ഡീൽ നിന്ന് നേരത്തെ തന്നെ പിന്മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പിന്നെ യുണൈറ്റഡിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഈ 100 മില്യൺ നെറ്റ് സ്പെൻഡ് ഈ ഒരു വിൻഡോയിൽ നോക്കേണ്ട ഒരു സിറ്റുവേഷനാണ് യുണൈറ്റഡിനുള്ളത്. അപ്പോൾ പ്ലെയറിനെ സെയിൽ ചെയ്യണം. അപ്പോൾ ഫ്രെഡൊക്കെ മാർക്കറ്റിലുള്ള ഒരു പ്ലെയറാണ്. ഫ്രെഡിനെ 20 മില്യൺ കിട്ടി കഴിഞ്ഞാൽ കൊടുക്കുന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഫുള്ളുമൊക്കെ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ ലോറി വിറ്റ്വെലിൻ്റെ അത്ലറ്റിക്കിൻ്റെ ആർട്ടിക്കിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ മക്ടോമിനെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഡീൻ ഹെൻഡേഴ്സിനെ ചിലപ്പോൾ പറഞ്ഞയക്കും. നോട്ടിങ്ങം ഫോറസ്റ്റിന് താല്പര്യമുണ്ട്. അത് ഈ ഡെഹയുടെയൊക്കെ സിറ്റുവേഷൻ സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം അതിലൊക്കെ ഒരു തീരുമാനമാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അവിടെ. അപ്പോൾ മൗണ്ടിനെ സൈൻ ചെയ്യുന്നതോടുകൂടി 55 മില്യൺ പൗണ്ടിൻ്റെ ആ ഒരു കിറ്റിയിൽ നിന്ന് 55 മില്യൺ പൗണ്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും അത്രയേ ഉള്ളൂ യുണൈറ്റഡിൻ്റെ ബഡ്ജറ്റിൽ. 100 മില്യണാണ് ഈ പിന്നെ കിറ്റിയിലുള്ളത് എങ്കിൽ. അപ്പോൾ സെയിൽ കൂടി നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് യുണൈറ്റഡിൽ. അപ്പോൾ അതാണ് FFPയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ചില ആരാധകരുടെ ഒരു ഡൗട്ടാണ്, FFPയുടെ ഇയർ 30th കഴിഞ്ഞില്ല, ഇനി 1 July പുതിയ ഇയറല്ലേ, അപ്പോൾ പുതിയ കാൽക്കുലേഷൻസല്ലേ വരിക എന്നുള്ളത്. അങ്ങനെയല്ല, ഈ സ്പെൻഡിങ്ങിൻ്റെ കാര്യം കണക്കെടുക്കുമ്പോൾ ഓൾറെഡി ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ വില എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം FFP മൂലം പിന്നെ കണക്ക് കൂട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് 100 മില്യൺ നെറ്റ് സ്പെൻഡ് ആണ് യുണൈറ്റഡ് സംസ്ഥാനം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലെയേഴ്സിനെ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ യുണൈറ്റഡിന് കാര്യമായിട്ട് തന്നെ ഈ മാർക്കറ്റിൽ ഇറങ്ങി കളിക്കാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ ഒനാനയെ കൊണ്ടുവരുമോ അതോ ബീലോയിലേക്ക് ശ്രദ്ധ തിരിക്കുമോ എന്നുള്ളത് കാത്തിരാണ്. ഈ ബീലോയെ സംബന്ധിച്ചിടത്തോളം 25-കാരനാണ്. അദ്ദേഹം ഒരു ബോൾ പ്ലേയിങ് പ്രോഗ്രസീവ് ആയിട്ടുള്ള മോഡേൺ ഗോൾ കീപ്പറൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ്ങിലൊക്കെ ഇത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് വായിച്ചറിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് സംസാരിക്കാം. മറ്റൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്ലെയേഴ്സിനെ വിൽക്കുന്നതിലും അത്ര മികച്ച സെല്ലേഴ്സ് അല്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. കാരണം അവർ പ്ലെയേഴ്സിനെ വാങ്ങാൻ ചെല്ലുന്ന സാഹചര്യത്തിൽ ഭീകരമായിട്ടുള്ള തുക ക്ലബ്ബുകൾ പറയും. കാരണം അവർക്ക് അറിയാം യുണൈറ്റഡ് ഓവർ പേ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ അവർ വിൽക്കാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ക്ലബ്ബുകൾ അത്ര വലിയ തുക കൊടുക്കാൻ തയ്യാറാകില്ല. അവർക്കറിയാം യുണൈറ്റഡ് ഡെസ്പറേറ്റ് ആണ് ഈ പ്ലെയേഴ്സിനെ വിൽക്കാൻ എന്നുള്ളത്. അപ്പോൾ അവരുടെ ഈ സിറ്റുവേഷനൊക്കെ കൃത്യമായിട്ട് ക്ലബ്ബുകൾ മുതലെടുക്കുന്നത് തന്നെയാണ് നമ്മൾ ഈ ഗ്ലേസേഴ്സിൻ്റെ ഇറയിൽ, പ്രത്യേകിച്ച് വുഡ്വാർഡിൻ്റെ ആ ഒരു സമയം മുതൽ. അദ്ദേഹം അവിടെ നിന്ന് പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രേതം അവിടെ തന്നെ നിൽക്കുന്ന പോലെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ശരിയാണ്, വിൻഡോ ഇനിയും ഒരുപാട് ലോങ് ആയിട്ടുള്ള ഒരു സമയമാണ്. പക്ഷേ യുണൈറ്റഡിൽ കാര്യമായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റുകൾ ഇനിയും കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിപ്പോൾ ഗോൾ കീപ്പർ ആയാലും സ്ട്രൈക്കർ ആയാലും മെയിൻ ഏരിയകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതിലൊരു തീരുമാനം ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് യുണൈറ്റഡിൻ്റെ ചില വാർത്തകൾ. ഈ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസ്കോ ഗ്വാർഡിയോൾ നേരത്തെ തന്നെ ഫാബ്രിസിയോ റൊമാനോയൊക്കെ
പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ ഇവർ എഗ്രി ചെയ്തെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലബും പ്ലെയറുമായിട്ട് പേഴ്സണൽ ടേംസ് എഗ്രി ചെയ്തിട്ടുണ്ട്. എന്താ സംഭവിച്ചാൽ ലേപ്സിക്ക് 100 മില്യൺ യൂറോസിൽ കുറഞ്ഞിട്ടുള്ള ഒരു പൈസയ്ക്ക് ഈ പ്ലെയറിനെ വിൽക്കാൻ തയ്യാറല്ല എന്നതാണ്. അപ്പോൾ 100 മില്യൺ യൂറോസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ സംഭവിച്ചാൽ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഡിഫൻഡറായിട്ട് മാറും അദ്ദേഹത്തെ മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ മാത്രമല്ല, ഈ ലേപ്സിക്കിൻ്റെ ഡയറക്ടർ ഓൾറെഡി വെളിപ്പെടുത്തിയിട്ടുണ്ട്, അതായത് ഈ യോസ്കോ ഗ്വാർഡിയോളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏജൻറ്റും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അത്ര, അല്ലെങ്കിൽ ലേപ്സിഗിനോട് പറഞ്ഞിട്ടുണ്ട് ഈ പിന്നെ പ്ലെയറിൻ്റെ ഡിസയറി സിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യത്തെക്കുറിച്ച്. അപ്പോൾ അടിയിൽ മിക്കവാറും നടക്കും തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മാത്രമല്ല, മറ്റൊരു പിന്നെ ജേർണലിസ്റ്റ് മാനുവൽ വേത്ത് എന്ന് പറയുന്ന ട്രാൻസ്ഫർ മാർക്കറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. പുള്ളി പറയുന്നത് ഈ ഡീൽ വളരെ ക്ലോസ് ആണെന്നുള്ളതാണ്, 100 മില്യൺ യൂറോസിന് സിറ്റി സൈൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം എത്രത്തോളം റിലയബിൾ ആണെന്നുള്ള വാർത്ത എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. എന്തായാലും മിക്കവാറും യോസ്കോ ഗ്വാർഡിയോളിനെ നമുക്ക് സിറ്റിയുടെ കുപ്പായത്തിൽ അടുത്ത സീസണിൽ ഫുട്ബോൾ കളിക്കുന്നത് കാണാൻ പറ്റും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചില ഫുട്ബോൾ സ്വറകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.